നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിലും തനിക്ക് വൈമുഖ്യമൊന്നുമില്ല എന്നുള്ള ശശി തരൂരിൻ്റെ പ്രസ്താവനയെ നിസാരമായി കാണണ്ട. ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് കേരളത്തിലെ കോൺഗ്രസ്സിനുണ്ടാകുന്ന ഉണർവ് ചെറുതായിരിക്കില്ല തന്നെ. പക്ഷേ കേരളത്തിലെ ഏമാന്മാർ സമ്മതിക്കുമോ എന്നുള്ളതാണല്ലോ പ്രശ്നം. എങ്ങനെയെങ്കിലും ശശി തരൂരിനെ തിരുവനന്തപുരത്ത് നിർത്തി ജയിപ്പിച്ചങ്ങ് വിടുക, അതാണിപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുള്ളത്. പക്ഷേ ശശി തരൂരിൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരുപക്ഷേ യുവാക്കളെ അടക്കം നന്നായി ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ശശി തരൂരിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നല്ല പ്രകടനം കാഴ്ചവയ്ക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിപ്പോൾ ആളുകൾക്ക് പ്രതീക്ഷയുള്ള നേതാക്കന്മാരില്ലല്ലോ. ആരെയാണ് വിശ്വസിക്കേണ്ടത്? രമേശ് ചെന്നിത്തലയെയോ സതീശനെയോ സുധാകരനെയോ? സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിനെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അന്ധത ബാധിച്ചു കഴിഞ്ഞ വേറൊരു തരത്തിൽ ഭ്രമലോകത്ത് ജീവിക്കുന്ന വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ. സ്വന്തം ആശാനായിരുന്ന രമേശ് ചെന്നിത്തലയെ കുതികാൽ വെട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയപ്പോൾ അതാണ് കേമത്തരവെന്ന് വിശ്വസിച്ച് നടക്കുന്നയാളുകൾ. അങ്ങനെയുള്ള ഒരു കൂട്ടം നേതാക്കന്മാർ നിൽക്കുന്ന ഇടത്ത് ശശി തരൂരിനെ പോലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ള ഒരു നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ നയിക്കാനെത്തിയാൽ കഥ മാറുക തന്നെ ചെയ്യും. ഇപ്പോഴൊന്ന് പൊരുതി നോക്കാൻ പോലും ആർജവമില്ലാത്ത വിധത്തിലാണ് കോൺഗ്രസ്. പുതുപ്പള്ളിയിൽ ജയിച്ചു എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സിന് ഭയങ്കര തിരിച്ചുവരവുണ്ടായിരിക്കുന്നു എന്നൊന്നും ആരും കരുതേണ്ട. കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ജനങ്ങളുടെ മനസ്സിൽ ഒരു സംശയമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ സംശയം മാറ്റണമെങ്കിൽ കരുത്തുള്ള നേതാക്കന്മാർ വേണം. ഇപ്പോൾ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചില്ലെങ്കിൽ ശശി തരൂരിന് പകരം വയ്ക്കാൻ ഒരു മികച്ച സ്ഥാനാർത്ഥിയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ തരൂർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കും എന്ന് കരുതുകയേ വേണ്ട. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് പിന്നെയും 2 വർഷം കൂടി കഴിഞ്ഞിട്ടാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്, കേരളത്തിൽ കോൺഗ്രസ്സിന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന മുഖമായി താൻ ഉണ്ടാകും അല്ലെങ്കിൽ തനിക്കതിൽ താല്പര്യക്കുറവൊന്നുമില്ല എന്ന് ശശി തരൂർ തുറന്നു പറയുമ്പോൾ അത് കോൺഗ്രസ്സിലെ സാധാരണക്കാരായ അണികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ പറയുന്ന നേതാക്കന്മാർക്ക് അതത്ര സന്തോഷത്തിൻ്റെ കാര്യമല്ല എങ്കിൽ പോലും. ഇപ്പോൾ തരൂരിനെപ്പോലെ ഒരു നേതാവ് കോൺഗ്രസ്സിനെ നയിച്ചാൽ, ഇനി അധികാരം കിട്ടിയാൽ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായാൽ ഇപ്പോഴുള്ളതിനേക്കാൾ ആളുകൾക്ക് കോൺഗ്രസ്സിന് വിശ്വാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ തരൂരിൻ്റെ ഈ നിയമസഭയോട് തനിക്ക് വെറുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ പരാമർശത്തെ കോൺഗ്രസ് അണികൾ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്, നേതാക്കന്മാർ അങ്ങനെ കാണുന്നില്ലെങ്കിൽ.